कल्याणम् आरोग्यम् धनसम्पदः लक्ष्मीः कौस्तुभकारिजातकसुरा धन्वन्तरिश्चन्द्रम प्रेमु कामदुभा सुरेश्वर गजो ब्रह्भागिदेवाङ्गम अश्वसत् रिदनु शङ्कोमृतं चाम्बुदे चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु എല്ലാവർക്കും നമസ്കാരം മഴക്കാലത്തും മഴക്കാലത്തിനു ശേഷവും നമ്മുടെ ശരീരത്തിലുണ്ടായേക്കാവുന്ന രോഗങ്ങളും അതിന് ആയുർവേദത്തിലൂടെയുള്ള പ്രതിവിധിയുമാണ് ഞാൻ ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത് വിവിധങ്ങളായ കാലാവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങൾ അനവധിയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളും അവയെ ഏതു രീതിയിൽ പ്രതിരോധിക്കാം എന്നുള്ളതിനെ പറ്റിയും ആയുർവേദശാസ്ത്രം വളരെ ആധികാരികമായി തന്നെ പറയുന്നുണ്ട് ഋതുചര്യ അഥവാ ഓരോ ഋതുക്കളിലും നാം ഓരോരുത്തരും രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചര്യകളെയാണ് അതിൽ പറയുന്നത് മഴക്കാലം ഉൾപ്പെടെ ആറ് ഋതുക്കളെയാണ് ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ചെറിയ ചാറ്റൽ മഴ തൊട്ട് ഉഗ്രരൂപിയായി സംഹാരതാണ്ഡവുമാടുന്ന മഴ വരെ നമ്മൾ മലയാളികൾക്ക് പരിചിതമാണല്ലോ രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച ഒരു മനക്കരുത്തും നമുക്ക് കൂട്ടായുണ്ട് അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ ഉണ്ടായേക്കാവുന്ന രോഗങ്ങളെ അതേ തീവ്രതയോടുകൂടി തന്നെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം മഴക്കാലങ്ങളിൽ പ്രധാനമായും എല്ലാ ജലസ്രോതസ്സുകളും ജലാശയങ്ങളും മലിനമായി തീരുന്ന ഒരു അവസ്ഥയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ജലാംശം അഥവാ ക്ലേദം വളരെയധികം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യവുമുണ്ട് ഇത്തരത്തിൽ വർദ്ധിക്കുന്ന ക്ലേദം ശരീരത്തിലെ ദോഷങ്ങളെ ദുഷിപ്പിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ദഹനപ്രക്രിയയെ മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത് ദഹനപ്രക്രിയയ്ക്കുണ്ടാകുന്ന ഏതൊരു വ്യതിയാനവും പലതരത്തിലുള്ള രോഗങ്ങളായി പരിണമിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത് പ്രത്യേകിച്ച് പിത്തത്തിന് ഉണ്ടാകുന്ന ഒരു ദുഷ്ടി ഇവിടെ എടുത്തു പറയത്തക്കതാണ് അതോടൊപ്പം തന്നെ മഴക്കാലത്തുണ്ടാവുന്ന തണുപ്പ് ജലത്തിൻ്റെ പ്രാധാന്യം എന്നിവ മൂലം വാതദോഷത്തിനുമുണ്ടാവുന്ന ഒരു ദുഷ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലങ്ങളിൽ പ്രധാനമായും പലതരങ്ങളുള്ള രോഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ് സാധാരണ ഒരു വൈറൽ പനി അല്ലെങ്കിൽ മലേറിയ പോലെയുള്ള പലതരം പകർച്ചപ്പനികൾ ദഹനവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദഹനപരമായ രോഗങ്ങൾ ദുഗ്രോഗങ്ങൾ സന്ധിവാദം അല്ലെങ്കിൽ വാദസംബന്ധമായ മറ്റു രോഗങ്ങൾ വളങ്കടി മുതലായവയെല്ലാം ഇത്തരത്തിലുള്ള മഴക്കാലങ്ങളിൽ കാണാവുന്ന ചില രോഗങ്ങളാണ് മഴ മാറി ശരത് ഋതുവിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ശരീരം പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് പാത്രിഭൂതമാകുന്നു ഇതിനെ ഋതുസന്ധി എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഋതുസന്ധികൾ ശരീരത്തിന് വളരെ ക്ലേശകരമാണ് എന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രോഗങ്ങളെ ഉണ്ടാക്കുന്നതിനും കാരണമാണ് മഴക്കാലത്ത് ജലാംശം കൂടുന്നത് മൂലം ക്ലേദം വർദ്ധിച്ച് പിത്തത്തിന് ദുഷ്ടിയുണ്ടായി ദഹനപ്രക്രിയയെ സാരമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ ദഹനസംബന്ധമായ പല അസുഖങ്ങളും ഇത്തരം കാലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ദഹനപ്രക്രിയക്ക് സാരമായി ബാധിക്കുന്നതുകൊണ്ട് പുളിച്ചു തികട്ടൽ ദഹനക്കുറവ് എന്നിവയെല്ലാം ഉണ്ടാകുന്നതിനോ വർദ്ധിക്കുന്നതിനോ ഈ സമയങ്ങളിൽ സാധിക്കും സാധ്യതയുണ്ട് ഇതിനായി പഴകിയ ഭക്ഷണം ഒഴിവാക്കുക ചൂടുള്ള ഭക്ഷണം കഴിക്കുക തിളപ്പിച്ച ചൂടുവെള്ളം കുടിക്കുക എന്നിവയെല്ലാം നല്ലതാണ് അതോടൊപ്പം തന്നെ ചുക്കും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനപ്രക്രിയയെ ക്രമീകരിക്കുന്നതിനും ഉത്തമമാണ് ഇലക്കറികളുടെ പൊതുവായുള്ള ഉപയോഗം മഴക്കാലത്ത് നല്ലതല്ല കാരണം അത് പലതരത്തിലുള്ള ദഹനസംബന്ധമായ രോഗങ്ങൾക്കും അതോടൊപ്പം തന്നെ തൊഗ്രോഗങ്ങൾക്കും കാരണമായേക്കാം മഴക്കാലം എന്ന് പറയുന്നത് പനിക്കാലം കൂടിയാണല്ലോ പലതരത്തിലുള്ള പകർച്ചപ്പനികൾ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കുള്ള അനുഭവവും അതുതന്നെയാണ് ഡെങ്കു മലേറിയ ചിക്കൻകുന്യ പോലെയുള്ള പല സാംക്രമിക രോഗങ്ങളും ഇത്തരത്തിൽ നമ്മൾ ശീലിച്ചുവന്നതായിരുന്നു അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും അത്യന്തം പരിപാലിക്കേണ്ട ഒന്നാണ് ഈ സമയങ്ങളിൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പനിയെ അകറ്റി നിർത്തുന്നതിനുമായി ചൂടുവെള്ളം ഔഷധസിദ്ധമായ ചൂടുവെള്ളം അല്ലെങ്കിൽ പാനീയ കൽപ്പനകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇന്ദുകാന്തം കഷായം ഗന്ധർവസ്ഥാദി കഷായം പോലെയുള്ള ഔഷധങ്ങൾ സേവിക്കുന്നത് നമ്മുടെ ദഹനത്തെ ക്രമീകരിക്കുന്നതിനും പനിയെ അകറ്റി നിർത്തുന്നതിനും ഒരു പരിധി പരിധിവരെ സഹായകമായിരിക്കും ചുക്കും കുരുമുളകും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പനിയും ജലദോഷവും അകറ്റുന്നതിന് സഹായകമാണ് ധൂമപാനം ധൂമപാനം എന്നാൽ പുകയേൽക്കുക ഔഷധസിദ്ധമായ പുകയേൽക്കുക എന്നതാണ് മഞ്ഞളിൻ്റെ പുക ഇത്തരത്തിൽ വൈറൽ ഫീവറിനെയും ജലദോഷത്തെയെല്ലാം അകറ്റുന്നതിന് സഹായകരമാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനായി ഉണങ്ങിയ ഒരു കഷ്ണം മഞ്ഞളെടുത്ത് ഒരറ്റം നെയ്യിൽ മുക്കി കത്തിച്ചതിന് ശേഷം തീ ആറ്റി അതിൽ നിന്ന് വരുന്ന പുക ഒരു ഓട്ടച്ചിരട്ടയുടെ ഉള്ളിൽ പിടിച്ച് ആ ഓട്ടയിലൂ ഓട്ടയിലൂടെ വരുന്ന പുക മൂക്കിലൂടെ വലിച്ചെടുത്ത് വായിലൂടെ പുറന്തള്ളുക ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഒരു ദിവസത്തിൽ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജലദോഷം ശ്വാസം മുട്ട് അതുപോലെ തന്നെയുള്ള മറ്റു അണുബാധകൾ എന്നിവയെല്ലാം ഇല്ലാതിരിക്കുന്നതിന് വളരെ സഹായകരമായ ഒന്നാണ് ഇതിനെ ധൂമപാനം എന്നാണ് പറയുന്നത് മഴ നനഞ്ഞാലോ കുളിച്ചു വന്ന് തല തുവർത്തിയതിന് ശേഷമോ തലയിൽ രാസനാദിപ്പൊടി തിരുമ്മുന്നത് ജലദോഷം പനി എന്നിവയെ അകറ്റി നിർത്തുന്നതിന് സഹായകരമായിരിക്കും അന്തരീക്ഷം ശുദ്ധീകരിക്കേണ്ടത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത്യാവശ്യമാണ് അന്തരീക്ഷ ശുചി ശുചീകരണത്തിനായി അപരാജിതധൂമം പുകയ്ക്കുക എന്നുള്ളത് വളരെ ഫലപ്രദമാണ് എന്നാണ് ആയുർവേദശാസ്ത്രം പറയുന്നത് അപരാജിത അപരാജിതൂമം അടുത്തുള്ള ആയുർവേദ വൈദ്യശാലകളിൽ നിന്നും നമുക്ക് ലഭ്യവുമാണ് ഇന്നത്തെ കോവിഡ് എന്ന ഈ മഹാമാരി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ ജലദോഷപ്പനി പോലും ആപദ്കരമായേക്കാവുന്നതാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഏതുവിധേനയും ഇത്തരത്തിലുള്ള രോഗങ്ങളെയോ ജലദോഷത്തെയോ പനിയോ പ്രതിരോധിക്കേണ്ടതും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് മഴക്കാലത്ത് കണ്ടുവരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് തുക് രോഗങ്ങൾ പലതരത്തിലുള്ള തുക് രോഗങ്ങൾ മഴക്കാലത്ത് നമുക്ക് കാണാവുന്നതാണ് ശരീരത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുക തുടർച്ചയായി ചൊറിച്ചിലുണ്ടാവുക എന്നുള്ളവയെല്ലാം നമുക്ക് മഴക്കാലത്ത് കാണാവുന്ന ഒന്നാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിനായി ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉഴുന്നേ മുതലായവയുടെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളത് നല്ലതാണ് മുതിർന്നവർക്ക് മാണിഭദ്രകുളം പോലെയുള്ള ഔഷധങ്ങൾ സേവിച്ച് ശരീരം ശുദ്ധി വരുത്തുന്നതിന് വയറിളക്കുന്നത് നല്ലതാണ് ഇത് ത്വഗ്രോഗങ്ങളെ ഒരു പരിധിവരെ തടയുന്നതിന് സഹായകരമായിരിക്കും നാൽപ്പാമരാതി പോലെയുള്ള ത്വഗ്രോഗഹരമായ തൈലങ്ങൾ അല്ലെങ്കിൽ എണ്ണകൾ തേച്ച് ശരീരത്തിൽ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് കുട്ടികളിൽ സാധാരണയായി സ്കേബിസ് പോലെയുള്ള ചർമ്മരോഗങ്ങൾ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ കുട്ടികളെ നാൽപ്പാമ്രാതി പോലെ അല്ലെങ്കിൽ ലാക്ഷാതി പോലെയുള്ള എണ്ണകൾ തേച്ച് കുളിപ്പിക്കുകയും കുളിക്കുന്നതിനായി കണിക്കൊന്ന പച്ചമഞ്ഞൾ എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും തുഗ്രോഗങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്തുന്നതിനും സഹായകരമായിരിക്കും വളങ്കടി ഇത്തരത്തിൽ ഇത്തരണത്തിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് മഴ വെള്ളത്തിൽ ചവിട്ടി വന്നതിന് ശേഷമോ അല്ലെങ്കിൽ കാല് എപ്പോൾ നനയുന്നു അപ്പോഴെല്ലാം ഈർപ്പം തുടച്ചുമാറ്റി ഉണക്കിയെടുത്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് വളം പ്രതിരോധിക്കാൻ ഇതുതന്നെയാണ് ഒരു ഉത്തമമാർഗം അഥവാ ചെറിയ രീതിയിലെങ്കിലും വളം തുടങ്ങുകയാണെങ്കിൽ ഉടനെ തന്നെ ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ കാൽ മുക്കി വെച്ചിരുന്നതിനു ശേഷം തുടച്ച് ഉണക്കിയതിന് ശേഷം രസോത്തമാതി പോലെയുള്ള ലേപനദ്രവ്യങ്ങൾ അവിടെ പുരട്ടുന്നത് അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും മഴക്കാലത്ത് പ്രധാനമായും തണുപ്പ് ഒരു പ്രധാന വിഷയവുമാണ് ജലത്തിൻ്റെ ആധിക്യവും തണുപ്പും വാദത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ ഇത്തരത്തിൽ വാദം വർദ്ധിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സന്ധി അല്ലെങ്കിൽ സന്ധികൾക്കുണ്ടാവുന്ന വേദന അതോടൊപ്പം തന്നെ മറ്റു വാദവ്യാധികളുടെ വർദ്ധനവ് എന്നുള്ളത് ഇതിൽ നിന്നും പ്രതിരോധിക്കുന്നതിനായി ശരീരം എപ്പോഴും ചൂടായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി ശരീരത്തിനെ പൊതിഞ്ഞു വയ്ക്കുന്ന തരത്തിലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങൾ ഈ സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ആഹാരങ്ങളിൽ ചൂടുവെള്ളം ഉപയോഗിക്കുക ചൂടുള്ള ഭക്ഷണ കഴിക്കുക അതോടൊപ്പം തന്നെ ഉഴുന്ന് കടല മുതലായ വാദത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാവുന്ന ആഹാര പദാർത്ഥങ്ങളെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതെല്ലാം ഇതിന് സഹായകരമാണ് എല്ലാ ദിവസവും എള്ളെണ്ണ തേച്ച് കുളിക്കുന്നത് എള്ളെണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വാദം സംബന്ധമായ രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ദഹനക്കേട് ഒരു പ്രധാന കാരണമായി നമ്മൾ മുമ്പ് തന്നെ കണ്ടുവല്ലോ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ദഹനക്കേട് ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ദഹനക്കേട് തുടർച്ചയായി നിലനിൽക്കുകയാണെങ്കിൽ അത് പ മറ്റു പല രോഗങ്ങളുമായി രോഗങ്ങളായും പരിണമിക്കുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ദഹനക്കേട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ അതായത് ദഹിക്കാൻ എളുപ്പമുള്ള ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ആയുർവേദത്തിൻ്റെ ചികിത്സയിൽ പറയുന്നത് തന്നെ ഒന്നോ രണ്ടോ നേരം ഉപവസിക്കുകയും ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര പദാർത്ഥങ്ങളെ കഴിക്കുകയും ചെയ്യുന്നത് പനിയെ അകറ്റി നിർത്തുന്നതിന് സഹായിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ദഹനക്കേട് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഹാര സമയത്തെ ആഹാരത്തെ ഒഴിവാക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേരളീയമായ തനത് രീതികളിൽ പനിയെ ചികിത്സിക്കുന്നതിന് പറയുന്നത് തന്നെ ഒന്നും രണ്ടും പട്ടിണി വിറ്റും പെരുകൊള്ള ജ്വരം എന്നാണ് അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഒന്നോ രണ്ടോ ആഹാര സമയത്ത് പട്ടിണി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ജ്വരം പെരുകൊള്ളാം അല്ലെങ്കിൽ ജ്വരം അതിൻ്റെ തീവ്രതയിലേക്ക് വ്യാപിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ജ്വരചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ വളരെ ശക്തമായ ഒരു വിഭാഗമാണ് ജ്വരത്തിൻ്റെ വിവിധ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് ശാസ്ത്രം വളരെ വിപുലമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഔഷധ സേവ എന്ന് പറയുന്നത് ജ്വരത്തിൻ്റെ ആദ്യത്തിൽ ചെയ്യേണ്ട ഒന്നല്ല ആദ്യം അതിനെ പല രീതിയിലുള്ള ആഹാര രൂപത്തിലുള്ള ഔഷധങ്ങളോ അല്ലെങ്കിൽ ഉഷ്ണജലം ചൂടുവെള്ളത്തിൻ്റെ ഉപയോഗം കൊണ്ടോ പ്രതിരോധിക്കാനോ കുറയ്ക്കാനോ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഔഷധ രൂപത്തിലുള്ള ആഹാരം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്തും നമുക്ക് രോഗം വരാതിരിക്കാൻ ഇത്തരത്തിലുള്ള അഹിതകരമായിട്ടുള്ള ആഹാരങ്ങളെ ഒഴിവാക്കുകയും നമ്മുടെ ദഹനപ്രക്രിയയെ സഹായിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ളത് മഴക്കാലത്ത് ചൂടുവെള്ളത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടുവല്ലോ പലതരത്തിലുള്ള ചൂടുവെള്ളം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഔഷധങ്ങൾ ഇട്ടതും അല്ലാത്തതുമായ ചൂടുവെള്ളം നമ്മൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരും കൂടിയാണ് എന്നിരുന്നാലും ശാസ്ത്രീയമായ രീതിയിൽ ആയുർവേദ ശാസ്ത്രം അനു അനുസരിക്കുന്ന രീതിയിൽ എങ്ങനെ ചൂടുവെള്ളം തയ്യാറാക്കാമെന്നും അത്തരത്തിൽ ഉള്ള ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ശതഗുണീഭവിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള ഔഷധങ്ങൾ ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനെ ആയുർവേദത്തിൽ പാനീയ കൽപ്പന എന്നാണ് പറയുന്നത് പാനീയ കൽപ്പന അല്ലെങ്കിൽ തോയ കൽപ്പന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔഷധത്തിൻ്റെ വീര്യം വളരെ കുറഞ്ഞ രീതിയിൽ ചൂടുവെള്ളത്തിൽ അടക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിനായി ഒരു പാട്ട് ഔഷധദ്രവ്യം എടുക്കുമ്പോൾ അറുപത്തി നാല് ഭാഗം ജലത്തിൽ തിളപ്പിച്ച് നാലിലൊന്നായോ എട്ടിലൊന്നായോ പകുതിയായോ വറ്റിച്ചെടുക്കുന്നതിനെയാണ് പാനീയ കൽപ്പന എന്ന് പറയുന്നത് ഇത് പലതരത്തിലുണ്ട് ഇതിൻ്റെ വറ്റിക്കലിനനുസരിച്ച് അതിൻ്റെ ഗുണത്തിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് വെറുതെ വെള്ളം തിളപ്പിച്ച് അതിനെ പകുതിയാക്കി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത് പിത്തത്തിനെ കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും നാലിലൊന്നായി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത് വാദത്തിനെ കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും ചൂടുവെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതിന് അനുസരിച്ച് അതിൻ്റെ ഗുണവും മാറുന്നുണ്ട് വെള്ളം തിളപ്പിച്ച് നാലിലൊന്നായി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത് വാദത്തിനെ കുറയ്ക്കുന്നതിനും തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചെടുക്കുന്നത് പിത്തത്തിനെ കുറയ്ക്കുന്നതിനും മൂന്നിലൊന്നാക്കി വറ്റിച്ചെടുക്കുന്നത് കഫത്തിനെ കുറയ്ക്കുന്നതിനും സഹായകരമായിരിക്കും എന്നാണ് ആയുർവേദശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ പാനീയ കൽപ്പനയിൽ പ്രധാനമായും ഒരു ഭാഗം ഔഷധം അറുപത്തിനാല് ഭാഗം വെള്ളത്തിൽ തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചെടുക്കുന്നതാണ് പാനീയ കൽപ്പന ഇത്തരത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു പാനീയ കൽപ്പനയാണ് കരിങ്ങാലി വെള്ളം പക്ഷേ അത് ശാസ്ത്രീയമായ രീതിയിലല്ലായിരിക്കും നമ്മൾ പലപ്പോഴും തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭാഗം കരിങ്ങാലി അറുപത്തിനാല് ഭാഗം വെള്ളത്തിൽ തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചെടുക്കുന്ന ഈ കരിങ്ങാലി തോയക്കൽപ്പന നമുക്ക് ജ്വരത്തിനും ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും ശ്വാസം മുട്ട് മുതലായ രോഗങ്ങൾക്കും തുക രോഗങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള നിത്യവും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു തോയകൽപ്പനയാണ് ഇതുപോലെ തന്നെ ചുക്കും കുരുമുളകും ഇട്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന വെള്ളവും അല്ലെങ്കിൽ തോയകൽപ്പനയും നമുക്ക് ജലദോഷം കപക്കെട്ട് പനി മുതലായവയെ പ്രതിരോധിക്കുന്നതിന് സഹായകരമായിരിക്കും ചുക്കും മല്ലിയും തിളപ്പിച്ചുണ്ടാക്കുന്ന തോയകൽപ്പന പിത്തത്തിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന ദഹനക്കേട് അല്ലെങ്കിൽ പുളിച്ചു തുകട്ടൽ എന്നിവയെല്ലാം കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും വെറുതെ ജീരകം തിളപ്പിച്ചുണ്ടാക്കുന്ന വെള്ളം നമ്മുടെ വീടുകളിൽ സാധാരണമാണല്ലോ എന്നാൽ ഇതേ രീതിയിൽ ജീരകം തിളപ്പിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്കും കഫക്കെട്ടിനെ കുറയ്ക്കുന്നതിനും വളരെയധികം സഹായകരമായിരിക്കും എന്നുള്ളതാണ് ചൂടുവെള്ളത്തിൻ്റെ ഉപയോഗത്തിൽ നമുക്ക് പല തെറ്റായ പ്രവണതകളും ഇന്ന് കണ്ടുവരുന്നുണ്ട് അതിൽ ഒന്നാമത്തേതാണ് തിളപ്പിച്ചു വെച്ച ചൂടുവെള്ളം തണുപ്പിക്കുന്നതിനായി അതിൽ പച്ചവെള്ളം ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളത് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്നാണ് ആയുർവേദശാസ്ത്രം പറയുന്നത് ഒരിക്കലും ചൂടുവെള്ളം തണുപ്പിക്കുന്നതിനായി അതിൽ പച്ചവെള്ളം കൂട്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല അഥവാ തണുക്കണമെങ്കിൽ അത് സ്വയം ആറി തണുക്കേണ്ടതാണ് എന്നാണ് ആയുർവേദം പറയുന്നത് മറ്റൊന്ന് തിളപ്പിച്ച വെള്ളം ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ രാത്രി വെള്ളം തിളപ്പിച്ച് അത് പിറ്റേ ദിവസം രാവിലെ ആറിയതിന് ശേഷം ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഇത് ശരീരത്തിൽ ക്ലേദത്തെ കൂട്ടി ദോഷങ്ങളെ വർദ്ധിപ്പിക്കാൻ കാരണമായേക്കും എന്ന് ആയുർവേദം പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജലത്തിൻ്റെ ഉപയോഗം ഗുണത്തെക്കാളേറേത് ഏറെ ദോഷമു ചെയ്യുന്നതോടൊപ്പം തന്നെ പലതരങ്ങൾക്കുള്ള രോഗങ്ങൾക്കും കാരണമായി തീരുന്ന ഒന്നാണ് നസ്യകർമ്മം ഇത്തര ഇത്തരം അവസ്ഥകളിൽ പ്രത്യേകം നമുക്ക് സ്മരിക്കാവുന്ന ഒരു ചികിത്സാകർമ്മമാണ് നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ ഔഷധം ഒഴിക്കുക എന്നുള്ള ഒരു പ്രത്യേക ചികിത്സാ വിഭാഗമാണ് ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട് പ്രതിമർശ നസ്യം അല്ലെങ്കിൽ നാവന നസ്യം പ്രതിമർശം എന്നാൽ നമുക്ക് നിത്യവും പ്രയോഗിക്കാവുന്ന ഒരു നസ്യവിധിയാണ് പ്രതിമർശ നസ്യം എന്ന് പറയുന്നത് അണുതൈലം എന്ന് പറയുന്ന ഒരു ഔഷധം നിത്യവും രണ്ടോ മൂന്നോ തുള്ളി വീതം മൂക്കിലിറ്റിക്കുകയും അത് വായി മൂക്കിലൂടെ വലിച്ചെടുത്ത് വായിൽ കൂടി തുപ്പിക്കളയുകയും ചെയ്യുക അതിനുശേഷം നേരത്തെ പറഞ്ഞ ധൂമപാനം ഉപയോഗിക്കുക മഞ്ഞളിൻ്റെ ധൂമപാനം ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ശ്വാസ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പനിയും ജലദോഷം മുതലായവയെ ഇല്ലാതാക്കുന്നതിനും സഹായകരമായിരിക്കും അതോടൊപ്പം തന്നെ നിത്യ പരിശീലനം കൊണ്ട് ഇത്തരത്തിൽ പ്രതിമർഷനസ്യം നിത്യപരിശീലനം കൊണ്ട് മറ്റു പല ഗുണങ്ങളും നമുക്കുണ്ടാവുന്നതാണ് അതിലൊന്നാണ് വളരെ ദൃഢമായ കറുത്ത ഉണ്ടാവുക കണ്ണുകളുടെ കാഴ്ച അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളവയെല്ലാം ഉപസംഹാരമായി പറയട്ടെ പനിയോ ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ ഉണ്ടാവുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കുന്നതിന് പകരം ഉടനെ തന്നെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ചികിത്സ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം സ്വയം ചികിത്സ ആപദ്കരമായേക്കാം പ്രക്ഷാളനാധിപങ്കസ്യ പങ്കസ്യ ദൂരാതന്വേഷണം വരും ചെളിയിൽ ചവിട്ടി കാല് കഴുകുന്നതിൽ എത്രയോ ഭേദമാണ് ചെളിയിൽ ചവിട്ടാതെ മാറിപ്പോവുക എന്നുള്ളത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇത് വളരെ വാസ്തവം തന്നെയാണ് രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിൽ എത്രയോ ഉത്തമമാണ് രോഗം വരാതെ ശ്രദ്ധിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിനുവേണ്ടി ആയുർവേദത്തിൻ്റെ ഉപദേശങ്ങളെ നാം ഓരോരുത്തരും സ്വീകരിക്കുക എന്നുള്ളത് തികച്ചും ഫലപ്രദമായിരിക്കും എന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ ആയുർവേദത്തിൻ്റെ ചില മറ്റു ഉപദേശങ്ങളുമായി ജീവധാരയുടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം धन्वन्तरिश्चन्द्रम प्रीनु कामदुभा सुरेश्वरगजो ब्रह्मादिदेवाङ्गम अश्वः सप्तमुखो विषं हरिदनु शङ्कोमृतं चाम्बृते रत्मानीति चतुर्दश प्रतिदिनम्